രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അവർക്കൊരു ഭയമാണ്, കാരണം തറയിൽ കാല് കുത്താൻ പറ്റില്ല ബിക്കോസ് ഓഫ് പെയിൻ. അപ്പം എന്താണ് ഈ ഇങ്ങനത്തെ ഒരു ആർത്രൈറ്റിസ് പോലുള്ള ഒരു കണ്ടീഷൻസിൻ്റെ കാരണം? പ്രത്യേകിച്ച് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗൗട്ടിനെ കുറിച്ചാണ്. നമ്മുടെ ഡയറ്റിലൂടെയും നമ്മുടെ ഭക്ഷണത്തിൽ ഉള്ള ചില ഇൻഗ്രീഡിയൻസിലൂടെയും ഇതിനെ നമുക്ക് നല്ലതായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഹലോ എവരിബഡി, ഞാൻ ഡോക്ടർ തൃഷ്ണ, സമത്വം വെൽനസിൻ്റെ ചീഫ് ഫിസിഷ്യനും മെഡിക്കൽ ഡയറക്ടറും ട്രിവാൻഡ്രം. നമുക്ക് ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണ്? രാവിലെ എഴുന്നേറ്റ് നമുക്ക് കാല് തറയിൽ കുത്തുമ്പോഴുള്ള പെയിൻ. എനിക്കൊന്നും ഒരുപാട് പേര് അനുഭവിക്കുന്ന വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്, എസ്പെഷ്യലി ആർത്രൈറ്റിസ് പോലുള്ളൊരു കണ്ടീഷൻ ഉള്ളവർ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അവർക്കൊരു ഭയമാണ്, കാരണം തറയിൽ കാല് കുത്താൻ പറ്റില്ല ബിക്കോസ് ഓഫ് പെയിൻ. ആ പെയിൻ ഒന്ന് മാറി വരണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അപ്പം എന്താണ് ഈ ഇങ്ങനത്തെ ഒരു ആർത്രൈറ്റിസ് പോലുള്ള ഒരു കണ്ടീഷൻസിൻ്റെ കാരണം? പ്രത്യേകിച്ച് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗൗട്ടിനെ കുറിച്ചാണ്. ഗൗട്ട് ഈസ് ഓൾസോ ഫോം ഓഫ് ആർത്രൈറ്റിസ്, ഗൗട്ടി ആർത്രൈറ്റിസ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പൊതുവെയുള്ള ടേം എന്താണെന്ന് വെച്ചാൽ ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻസ് ആണ്. അതായത് നമ്മുടെ സന്ധികളിൽ എന്തോ ഒരു കാരണവശാൽ സന്ധികളെ തന്നെ നമ്മുടെ ശരീരം ഡിസ്ട്രോയ് ചെയ്യുന്നു, ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് ഉണ്ടാകുന്നു. എന്താണ് ഇൻഫ്ലമേഷൻ? ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ സ്കിന്നിൽ ഒരു മുറിവുണ്ടെങ്കിൽ അവിടെ ഉടനെ നല്ല നീര് കെട്ടും, പെട്ടെന്ന് ചുവന്ന് വരും, രക്ത ഓട്ടം അതിലേക്ക് കൂടും, ആൻഡ് ആ നീര് വരുന്നതോടൊപ്പം തന്നെ പെയിനും വരുന്നു. അവിടെ ഒരു ചെറിയൊരു തടിപ്പ്, ഒരു ചൂടൊക്കെ അനുഭവപ്പെടും. ഇതാണ് ടിപ്പിക്കൽ ഇൻഫ്ലമേഷൻ്റെ ഒരു റിയാക്ഷൻ. ഇതാണ് നമ്മൾ ശരിക്കും നമ്മുടെ ആന്തരിക അവയവങ്ങളിലും പലപ്പോഴും കണ്ടുവരുന്നത്. അപ്പോൾ ആർത്രൈറ്റിസിൻ്റെ കേസിലാണെങ്കിൽ ജോയിൻറ്റിനകത്ത് ഇതേപോലെ നീര് കെട്ടുകയും അതോടൊപ്പം പെയിനും അത് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നുണ്ട്. പക്ഷേ അവിടെ കൂടുതലും പ്രതിരോധത്തിന് ഇമ്മ്യൂണോളജിക്കൽ സെൽസാണ് അവിടെ എത്തുന്നത്. കാരണം അവിടെ എന്തോ പ്രശ്നമുണ്ട്, അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെൽസ് എല്ലാം അവിടെ എത്തുന്നത്. പക്ഷേ ഈ സെൽസിനൊരു പ്രത്യേകതയുണ്ട്, ഈ വൈറ്റ് ബ്ലഡ് സെൽസ് അതായത് ല്യൂക്കോസൈറ്റ്സ് എന്ന് പറയും, ഇവരെല്ലാം നമ്മുടെ ഭയങ്കര സ്ട്രോങ് സോൾജേഴ്സാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അപ്പോൾ അവരതിനെ ഡിസ്ട്രോയ് ചെയ്തോളേ, എന്ത് ത്രെറ്റ് ഉണ്ടെങ്കിലും. അപ്പോൾ ഈ ജോയിൻറ്റിനകത്തും യൂറിക് ആസിഡ് സെൽസ് അല്ലെങ്കിൽ ക്രിസ്റ്റൽസ്, യൂറിക് ആസിഡ് സെൽസ് അല്ല യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പം ഇത് ശരിക്കും പറഞ്ഞാൽ അബ്നോർമലാണ്. സാധാരണ രീതിയിൽ യൂറിക് ആസിഡിൻ്റെ ക്രിസ്റ്റൽസ് ഒരിക്കലും ജോയിൻസിൽ ഡെപ്പോസിറ്റ് ആവില്ല. പക്ഷേ നമ്മുടെ സാധാരണ യൂറിക് ആസിഡ് ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ ഇറ്റ് ഹാപ്പൻസ് നാച്ചുറലി, നമ്മുടെ കിഡ്നി ഇതിനെ ഫിൽട്ടർ ചെയ്ത് കളയുക ചെയ്യാറ്. പക്ഷേ ചില സിറ്റുവേഷൻസിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ചിലപ്പം ടൂ മച്ച് ഓഫ് യൂറിക് ആസിഡിൻ്റെ പ്യൂറിൻ എന്ന് പറയും, പ്യൂറിൻ റിച്ച് ഫുഡ്സ് എന്ന് പറയും, ഇത് കൂടുതലുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പ്യൂറിൻ ബേസ്ഡ് ആയിട്ടുള്ള കെമിക്കൽസിൻ്റെ ബ്രേക്ക് ഡൗൺ കൂടുതലുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡി എൻ എ ജനറ്റിക് കമ്പോണൻസിൽ പ്യൂറിൻസും പിരമിഡ്സും ആണ് അതിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ കൂടുതൽ, അപ്പം സെല്ല് കൂടുതൽ നശിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്ക് ഡൗണും കൂടും. അപ്പോൾ ആ ഒരു അവസരത്തിൽ കൂടുതൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുമ്പോൾ കിഡ്നിക്ക് ഇതിനെ ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നാച്ചുറലി ബ്ലഡിൽ ഇതിൻ്റെ ലെവൽസ് കൂടുന്നു. ബ്ലഡിലെ ലെവൽസ് കൂടി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഓക്കെ ബ്ലഡിലെ ലെവൽസ് കൂടുന്നു, അതിനുശേഷം ഈ ക്രിസ്റ്റൽസ് ജോയിൻസിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫീച്ചറായിട്ട് നമ്മൾ ടോഫൈ എന്ന് പറയും. ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സംഭവം അബ്നോർമൽ ആയതുകൊണ്ട് തന്നെ, നോർമലായിട്ട് ജോയിൻറ്റിൻ്റെ ഭാഗമല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസ് ഇതെന്തോ പ്രശ്നമുണ്ട് അവിടെ, നമുക്കവിടെ പോകുമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ അവിടെ എത്തി ആ ജോയിൻറ്റിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. അപ്പോഴാണ് നമുക്ക് നീരും കടുത്ത വേദനയും എല്ലാം അനുഭവപ്പെടുന്നത്. നമ്മൾ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയാൽ കുറച്ച് കാലമായിട്ടുള്ളതാണെങ്കിൽ ജോയിൻ്റ് ഡിസ്ട്രക്ഷൻ്റെ കുറച്ച് ഫീച്ചേഴ്സും അതിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എങ്ങനെയാണ് നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് ഒരു പരിഹാരം കാണാൻ സാധിക്കുക? ബിക്കോസ് ഇറ്റ്സ് എക്സ്ട്രീംലി പെയിൻഫുൾ ആൻഡ് കൂടുതലും കണ്ടുവരുന്നത് യങ്സ്റ്റേഴ്സിലാണ്. അപ്പം ഇതിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറ്റിൽ ഒരുപാട് പ്യൂറിനുള്ള ഫുഡ്സ് കഴിയുന്നതും കുറയ്ക്കുക, എസ്പെഷ്യലി നമുക്കൊരു അക്യൂട്ട് ഇൻഫ്ലമേഷൻ ഉള്ളൊരു സമയത്ത്. അപ്പോൾ അതിന് മെയിനായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടി വരുന്നത് മിക്കവാറും ഫിഷാണ്, ഷെൽ ഫിഷ്, പിന്നെ അതുപോലെ നമ്മുടെ നെത്തോലി, ഇങ്ങനത്തെ ഫിഷിലൊക്കെ പ്യൂറിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ കഴിയുന്നതും ആ സമയത്ത് നമ്മൾ അവോയ്ഡ് ചെയ്യാം. ഏതാണ് നമുക്ക് പ്രൊട്ടക്റ്റീവായിട്ടുള്ളത്? പ്രൊട്ടക്റ്റീവായിട്ടുള്ളത് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ്സ്, അതായത് നമുക്ക് സ്ട്രോബെറി അല്ലെങ്കിൽ നെല്ലിക്ക, നാരങ്ങ, ഇങ്ങനത്തെ ഫുഡ്സൊക്കെ കുറേയൊക്കെ ബെനിഫിഷ്യൽ ആയിരിക്കും. കാരണം എന്തായാലും അവിടെ ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ട്. വൈറ്റമിൻ സി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പം അതിനെ ഓവർകം ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ ഇത് ഫുഡിലെ കാര്യം, നമുക്ക് ഫുഡിൽ പ്യൂറിൻ കണ്ടെയ്നിങ്, അപ്പം ചില പ്യൂറിൻ കണ്ടെയ്നിങ് ഫുഡുണ്ട്, നമ്മൾ ചീര, ആസ്പെറാഗസ് എന്ന് പറയുന്ന ഫുഡൊക്കെ ഉണ്ട്. പക്ഷേ അത് വലിയതായിട്ട് പ്യൂറിൻ ലെവൽസിന് എലിവേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. പക്ഷേ മീൻ, ചൂര, നെത്തോലി, ഇങ്ങനത്തെ മീനും ഷെൽ ഫിഷ്, അതായത് നമ്മുടെ ചെന്മീൻ, ഞണ്ട്, ഇങ്ങനത്തെ ഫിഷെല്ലാം നമ്മൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും.
പിന്നെ ഇത് കൂടാണ്ട് മഷ്റൂംസും നമ്മൾ ഒഴിവാക്കണം, കാരണം മഷ്റൂം ഇസ് ഓൾസോ വൺ ഫുഡ് വിച്ച് ഇസ് റിച്ച് ഇൻ പ്യൂറിൻ. കൂടാണ്ട് നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ, ഓക്കെ നമുക്ക് ഫുഡിൽ കുറേയൊക്കെ ഒഴിവാക്കാം, പക്ഷേ ജോയിൻറ്റ് പെയിനും ഇൻഫ്ലമേഷൻ നമുക്ക് എങ്ങനെ മാറ്റാം? അപ്പോൾ അതിൽ നമുക്ക് ഒരു കാര്യം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഏത് ജോയിൻ്റ് ആണോ ഇൻഫ്ലെയിം, കഴിയുന്നതും ഇനീഷ്യൽ പീരീഡിൽ നമ്മൾ ആ ജോയിൻറ്റിന് റെസ്റ്റ് കൊടുക്കുക. അപ്പം ഇൻഫ്ലമേഷൻ നല്ല വീർത്ത് കെട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നമുക്ക് ഐസ് പാക്ക് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇൻഫ്ലമേഷനെ കുറയ്ക്കാൻ പറ്റും. ചില സിറ്റുവേഷനിൽ നമ്മൾ ചിലപ്പോൾ ആൾട്ടർനേറ്റ് ആയിട്ട് കുറച്ച് നേരം ചൂടും പിന്നെ തണുപ്പും വെക്കേണ്ടി വരും. ഒരു കാരണവശാലും ചൂട് വെള്ളത്തിലോ അല്ലെങ്കിൽ ചൂട് കുറേ നേരം പിടിക്കാൻ പാടില്ല, കാരണം ചൂട് കുറേ നേരം പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന വളരെ ഒരു അവിടെ ഒരു ടിഷ്യൂ എക്സ്യുഡേറ്റ് ഉണ്ടാവും. അതായത് നമ്മൾ ബ്ലഡിൽ നിന്ന് കുറച്ച് ഫ്ലൂയിഡ് കമ്പോണൻറ്റ് പുറത്തേക്ക് പോകുന്നു, അതാണ് നമുക്ക് ഈ നീരുണ്ടാക്കുന്നത്. അപ്പോൾ അത് അവിടെ അതായത് ഹാർഡ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ലോങ് ടേം ആയിട്ട് നമുക്ക് ചൂട് വയ്ക്കേണ്ട, കുറച്ച് നേരം ചൂട് വെച്ച ശേഷം തണുപ്പ് വയ്ക്കാം, അല്ലെങ്കിൽ യു കെൻ ജസ്റ്റ് സപ്ലൈ സം ഐസ് പാക്ക് ഇനീഷ്യലി. പക്ഷേ ഇതുകൊണ്ട് ഇതിപ്പോൾ നമുക്കൊരു സിംറ്റമാറ്റിക് തൽക്കാലമായിട്ടുള്ളൊരു ശമനമേ ആകുന്നുള്ളൂ. പിന്നെ ഇതിന് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആർത്രൈറ്റിസിൻ്റെ സിംറ്റംസിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു പ്രതിരോധ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെൽസാണ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫങ്ഷനെ നമ്മൾ കുറയ്ക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള നമുക്ക് നാച്ചുറലായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് ഇതിൻ്റെ ഇമ്യൂണോളജിക്കൽ ഒരു റെസ്പോൺസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. കൂടാതെ ഈ ജോയിൻറ്റ് ഇൻഫ്ലമേഷൻ നമുക്ക് ഡയറക്റ്റായിട്ട് കുറയ്ക്കാനും പറ്റും. അപ്പോൾ കോക്സ് പാത്ത് വേ എന്നൊക്കെ പറയും, സാധാരണ പെയിനിനുള്ളൊരു പാത്ത് വേ ആണ്. അതിന് സാധാരണ നമ്മൾ അലോപ്പതി ഡ്രഗ്സ് അത് കെമിക്കൽ ഉപയോഗിച്ചാണ് ചിലപ്പം കട്ട് ഓഫ് ചെയ്യുന്നത്, പക്ഷേ നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ ഡയറ്റിലൂടെയും നമ്മുടെ ഭക്ഷണത്തിൽ ഉള്ള ചില ഇൻഗ്രീഡിയൻസിലൂടെയും ഇതിനെ നമുക്ക് നല്ലതായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം ബോസ്വേലിയ, കോക്സ്, ഇതൊക്കെ നമുക്ക് വളരെ വളരെ ബെനിഫിഷ്യലാണ്. ഇതെടുക്കുമ്പോൾ തന്നെ നമ്മുടെ പെയിനെല്ലാം മാറും. പിന്നെ ഗൗട്ട് ഉള്ളവർക്ക് വരാൻ പറ്റുന്ന കോംപ്ലിക്കേഷൻസ് എന്തെന്ന് ഞാൻ പറയാം. പലപ്പോഴും ഗൗട്ടും ഈ എന്താണ് ഹാർട്ട് ഡിസീസ്, ഡയബറ്റീസ്, ഇവരെല്ലാം ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ്. ഒരെണ്ണം വന്നാൽ മറ്റേതും വരും. നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, നമുക്ക് ജോയിൻസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, നമുക്ക് നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാച്ചുറലി നമ്മൾ എക്സസൈസും ചെയ്യില്ല. അപ്പം നമ്മുടെ ഈ ഓൾറെഡി നമുക്ക് ശരീരത്തിലുള്ളൊരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ് പ്രശ്നമുണ്ട്, അതിനോടൊപ്പം നമുക്ക് എക്സസൈസും എല്ലാം ഇല്ലാതാകുമ്പം അതോടൊപ്പം തന്നെ ഡയബറ്റീസ്, തടി കൂടുക, ഒബേസിറ്റി, അങ്ങനത്തെ പല അസുഖങ്ങളും വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു സിംറ്റം അല്ലെങ്കിൽ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെ അഡ്രസ്സ് ചെയ്യണം. ജോയിൻറ്റ് ഒരു പെയിൻ മാറി ഇൻഫ്ലമേഷൻ കുറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ജോയിൻറ്റിനെ മൂവ് ചെയ്ത് അതിനെ തിരിച്ച് നോർമലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു ഡാമേജ് ഇല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്ധികൾ നമ്മൾ മൂവ് ചെയ്യണം. ബിക്കോസ് നമ്മൾ ആസ് ഹ്യൂമൻ ബീങ്സ് നമ്മുടെ സ്പെഷ്യൽ ക്യാരക്ടറാണ്. ആസ് ആനിമൽസ് വി കൻ മൂവ് അറൗണ്ട്. അപ്പോൾ നമ്മുടെ മൊബിലിറ്റി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പെയിൻ മാറിക്കഴിഞ്ഞ്, ഇൻഫ്ലമേഷൻ മാറിക്കഴിഞ്ഞാൽ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ ആ ജോയിൻറ്റിനെ മൊബിലൈസ് ചെയ്യണം, ആവശ്യത്തിന് എക്സസൈസ് ചെയ്യണം, അതിൻ്റെ ചുറ്റുമുള്ള മസിൽസിനെ സ്ട്രെങ്ത്തൻ ചെയ്യണം. ആ ജോയിൻറ്റിൽ പിന്നീട് ഒരു അറ്റാക്ക് വരാതെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഈ ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഹോപ്പ് ഐ ഹാവ് ക്ലിയർഡ് ഓൾ യുവർ ഡൗട്ട്സ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പുട്ടിറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ, വിൽ റെസ്പോണ്ട്. താങ്ക് യു വെരി മച്ച്.